ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവുസ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായി തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 500 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലകളൊക്കെ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം. പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് മാഗി ക്യൂബാണ്. ഇതിൻ്റെ 1/4 ഭാഗം മതി നമുക്ക് ചിക്കനിലേക്ക്. അതുകൂടി ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഫുഡ് കളറാണ്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. അതിന് പകരം കുറച്ച് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കണം. നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിതെല്ലാം ചിക്കനിൽ നന്നായി പുരട്ടിയെടുക്കണം. അപ്പം ചിക്കനിൽ എല്ലാ മസാലയും നന്നായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. മന്തിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാൻ ഞാനിവിടെ 500 അരി എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റ് എന്ന ബ്രാൻഡാണ്. ഇതിൽ നമുക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട് 1/2 മണിക്കൂർ കുതിർക്കാനേ മാറ്റിവെക്കാം. ചോറ് തയ്യാറാക്കാനേ ഞാനിവിടെ 1 പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക എന്നിവയെല്ലാം ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത മാഗി ക്യൂബിൻ്റെ ബാലൻസ് പീസ് കൂടി ഇടാം. അതിനുശേഷം 1 നാരങ്ങ, ചെറുനാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർക്കാനിട്ട അരി നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ പാകം വേവായിട്ടുണ്ട്. 90% വേവായാൽ മതി, അധികം വെന്ത് പോകരുത്. അതാണ് അതിൻ്റെ മന്തി റൈസിൻ്റെ പാകം. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. നമുക്കിത് ഇതിൽ നിന്ന് പട്ടയും ഗ്രാമ്പു ഇലക്കൊക്കെ എടുത്ത് മാറ്റിക്കളയാം. ഇനി അടുപ്പത്ത് 1 പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാനായി വെച്ച ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകളെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസ് നന്നായി പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറച്ചും ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും വയ്ക്കാൻ പാടില്ല. എന്നിട്ട് ഇതിൽ കിടന്ന് തന്നെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് നമുക്ക് നിരത്തി ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് തീരെ ഒട്ടിപ്പോകുന്നില്ല. നമ്മൾ നാരങ്ങ നീരും അതുപോലെ സൺഫ്ലവർ ഓയിലൊക്കെ ചോറിൻ്റെ വെള്ളത്തിൽ ആഡ് ചെയ്തുകൊണ്ട് ചോറൊന്നും തീരെ ഒട്ടില്ല. ഇനി ഇതിനൊരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കലക്കിയതിന് ശേഷം ഈ റൈസിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിന് കുറച്ച് സ്പൈസി ഒക്കെ കിട്ടാൻ വേണ്ടി 3-4 പച്ചമുളക് ഇതിലേക്കൊന്ന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. ചോറിനൊരു ചെറിയ സ്പൈസി ഒക്കെ വരാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1 പാത്രത്തിൽ കുറച്ച് കനൽ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പെരിഞ്ജീരം കൂടി ഇട്ട് ഒന്ന് അടച്ച് വെക്കാം. പെരിഞ്ജീരം കൂടി ഇടുമ്പോൾ പ്രത്യേക സ്മെല്ല് ഇതിന് വരും. ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ ഇട്ടാലും മതി. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കിങ്ങനെ മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ മന്തിയുടെ സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഈ പാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം.
ഇനി നമുക്കിതിലെ മുളകൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ റൈസൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായി തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, സൂപ്പർ മന്തിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.